അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ഈ മൗലിദ് സംഭവത്തെ സംബന്ധിച്ച് വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഒരു നാട്ടു നടപ്പുണ്ട്. റബീഉൽ അവൽ വരുമ്പോൾ മൗലിദിനെ സംബന്ധിച്ച് ഒരു വിവാദം, വിശുദ്ധ റമദാൻ വരുമ്പോൾ തറാവീഹ് 20 ആണോ 8 ആണോ എന്നൊരു വിവാദം, ഖിയാമത്ത് നാൾ വരെ ഈ വിവാദങ്ങൾ ലോകത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്തോ ഒരു വലിയ അത്ഭുതം, എത്ര വലിയ കഷ്ടമാണത്. നാല് മദ്ഹബിന്റെ ഇമാമുമാർ, പ്രഗത്ഭരായ ഇമാമുമാർ, ഇദാ സുഹൽ ഹദീസ് ഫഹുവ മദ്ഹബി എന്ന് പറഞ്ഞ ഇമാമിങ്ങളുടെ വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാതെ നാല് മദ്ഹബിന്റെ ഇമാമുമാരും ഐക്യകണ്ഠേന 20 റക്അത്താണ് തറാവീഹ് എന്ന് പറഞ്ഞിരിക്കെ ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് പറഞ്ഞിട്ടും നബിയുടെ കാലത്ത് എന്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസുകളിൽ ഇജ്തിഹാദ് ചെയ്യാൻ സാധാരണക്കാരോട് പറയുന്ന ഈ സമ്പ്രദായം മിനിമം അള്ളാഹുവിന്റെ ദീനിനോട് ചെയ്യുന്ന അദബുകേടാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയങ്ങൾ ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്, ഉർഫ്, ഇസ്തിഹ്സാൻ, റഅയു സ്വഹാബി, അൽ മസാലിഹുൽ മുർസല, ഇതെല്ലാം ഫിഖ്ഹിന്റെ ആധാരശിലകളാണ്. ഇതിലെല്ലാം കണ്ടുപഠിച്ചതല്ലാതെ, ഇതെല്ലാം നോക്കി മനസ്സിലാക്കിയല്ലാതെ ഇമാമിങ്ങൾ അഭിപ്രായം പറയാറില്ല. അതുകൊണ്ടാണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാം ഇമാമുനെ ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, അൽ ബിദഅത്തു ബിദഅതാൻ. ബിദഅത്ത് എന്ന് പറയുന്നത് പുതുതായി ഉണ്ടാകുന്നത്, നബിയുടെ കാലത്തില്ലാത്തത്. ആ സംഭവങ്ങൾ രണ്ടു തരമുണ്ട്, മഹ്മൂദത്തുൻ വ മദ്മൂമ, സ്തുതിക്കപ്പെടേണ്ടതുണ്ട് എന്നാൽ ആക്ഷേപിക്കപ്പെടേണ്ടതുമുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യകളോട് യോജിച്ചു വരുന്നതാണെങ്കിൽ ഫഹുവ മഹ്മൂദുൻ, അത് സ്തുതിക്കപ്പെടേണ്ടതാണ്, അത് നല്ല ബിദഅത്തുകളാണ്. വമാ ഖാലഫഹാ, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയോട് വിരുദ്ധമാണെങ്കിൽ ഫഹുവ മദ്മൂം, അത് തള്ളിക്കളയേണ്ടതാണ്. ഇനി ഇമാമുന ഷാഫിഈ തങ്ങളുടെ ഈ വചനം അംഗീകരിച്ചുകൊണ്ടാണ് ഷാഫിഈ മദ്ഹബുകാരായ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ജന്മം കൊണ്ട് അനുഗ്രഹീത മാസത്തിൽ നമ്മൾ ഹബീബിന്റെ മൗലിദ് ആചരിക്കുന്നത്, അത് സന്തോഷിക്കുന്നത്. അവിടെ നടക്കുന്നത് എന്തൊക്കെയാണ്? വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് നമ്മൾ, ذكر جلنند يا ايها الذين امنوا اذكروا الله ذكرا كثيرا നിങ്ങൾ അല്ലാഹുവിനെ ധാരാളം ദിക്ർ ചൊല്ലേണമേ, കൂട്ടമായി ചൊല്ലേണമേ. ഫഖറഉ, നിങ്ങൾ ഒരുമിച്ച് ഓതുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ഹബീബിനെ പുകഴ്ത്തുന്നുണ്ട്, ഹബീബിന്റെ ജന്മനേരത്ത് നടന്ന അത്ഭുതങ്ങളും ഹദീസുകളും പാടുന്നുണ്ട്, പറയുന്നുണ്ട്. അല്ലാഹു അല്ലേ നബിയെ പുകഴ്ത്തുന്നത്? സൂറത്തുൽ ഖലമിൽ وإنك لعلى خلق عظيم നബിയെ, അങ്ങ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവത്തിന്റെ ഉടമയാണ് നബിയെ. അല്ലാഹു നബിയെ പുകഴ്ത്തുകയല്ലേ അത്? وما أرسلناك إلا رحمة للعالمين ലോകത്തിന് കരുണയായിട്ടല്ലാതെ നബിയെ നിങ്ങളെ നാം അയച്ചിട്ടില്ല. നിങ്ങളെ നാം അയച്ചത് കരുണയായിട്ട് മാത്രമാണ് നബിയെ. നബി തങ്ങളെ അള്ളാഹു പുകഴ്ത്തുകയല്ലേ ആ ചെയ്യുന്നത്? എത്യോപ്യക്കാരായ ആളുകൾ ഹബീബായ നബി തങ്ങളുടെ പള്ളിയിലേക്ക് വരുന്നു. അവരുടെ എത്യോപ്യൻ ഭാഷയിൽ നബി തങ്ങളെ സംബന്ധിച്ച് മദഹ് പാടുന്നത് നമുക്ക് കാണാൻ കഴിയും ഹദീസുകളിൽ. എത്യോപ്യക്കാർ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ഇങ്ങനെ പാടുമ്പോ നബി തങ്ങൾക്ക് എത്യോപ്യക്കാരുടെ ഭാഷ അറിയുന്നില്ല. നബി തങ്ങൾ ചോദിച്ചു, മാതായ പോലൂൻ, എന്താണ് ഇവർ ഈ പാടുന്നത്? എത്യോപ്യൻ ഭാഷ അറിയുന്ന സഹാബികൾ പറഞ്ഞു, ഇന്നഹും യഖൂലൂന, അവർ പറയുന്നത് മുഹമ്മദുൻ അബ്ദുൻ സ്വാലിഹ്, മുഹമ്മദ് നബിതങ്ങൾ അള്ളാഹുവിന്റെ സച്ചരിതരായ ഒരു ദാസനാണ്, നബിതങ്ങൾ നല്ലവരാണ്, നബിതങ്ങൾ സ്വാലിഹായ ആളാണ് എന്നാണ് പറയുന്നത് എന്ന് നബിതങ്ങൾക്ക് അവർ തർജ്ജമ ചെയ്തു കൊടുക്കുന്നു. ഇമാം അഹ്മദ് എന്നവരും ഇബ്നു ഹിബ്ബാൻ എന്നവരും അവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള സംഭവം. അങ്ങനെ നബിയെ പുകഴ്ത്തിപ്പാടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ എതിർത്തിട്ടുണ്ടോ? അത് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ?
ابن عباس رضي الله عنه بسيطنان ابن عباس النظرد اوپا عباس ابن عبد المطلب رضي الله عنه الله عند رسول عند پیداو عند دشتنان عم النبي صلى الله عليه وسلم ورك پرينو نبي اوڑ يا رسول الله الله عند رسول اني امتدحتك بأبيات نبيه ஏதானும் சில வரிகள் சொல்லிட்டு நான் அங்கே புகழ்தான் பாடுக புகழ்த்தி பாடான் போகும் நபியே நான் அங்கே புகழ்தான் போகையான அல்லாஹ்வின் ரசூல் செய்யிறதென்று പറഞ്ഞിട്ടുണ്ടോ முத்து நபி தங்கள் പറഞ്ഞது എന്താണ് குல்ஹா லா யஃப்லுல்லாஹு ஃபாக் அப்பாஸே പറഞ്ഞോളൂ നിങ്ങളുടെ പല്ലുകളെ അല്ലാഹു സംരക്ഷിക്കട്ടെ കാരണം എൻ്റെ നന്മയാണ് നിങ്ങളാ പറയുന്നത് നിബിദങ്ങൾ മുഖസ്തുതി ഇഷ്ടപ്പെട്ടവരായിരുന്നില്ല എന്നാൽ അല്ലാഹു നിബിദങ്ങളെ ആദരിച്ചിട്ടുണ്ടല്ലോ വലാ ഫഖറ അവിടെന്ന് തന്നെ പറയുമായിരുന്നു അന സയ്യിദുൽ ആദം ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ വലാ ഫഖറ ഇത് പക്ഷേ അഭിമാനമോ ദുരഭിമാനമോ പറയുകയല്ല യാഥാർത്ഥ്യം അങ്ങനെയാണ് അവ്വലു മൻ തൻശഖ ലഹുൽ അർളു അന ആദ്യമായി ഭൂമിയുടെ വാതിൽ ഭൂമിയെ അല്ലാഹു തആല കീറിമുറിച്ച് എനിക്കാണ് തുറന്നു തരുന്നത് ഞാനാണ് ആദ്യമായി പുനർജന്മം നൽകപ്പെടുന്ന ആൾ വലാ ഫഖറ അഭിമാനം പറയുകയല്ല ആദ്യമായി സ്വർഗത്തിന്റെ കവാടം എനിക്കാണ് അല്ലാഹു തുറന്നു തരുന്നത് ഇത് ഞാൻ ദുരഭിമാനം പറയുകയല്ല അതാണ് സത്യം നബിതങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നവർ നബിയെ പറ്റി നമ്മളൊക്കെ മൗലീദ് പാരായണം ചെയ്യുമ്പോൾ പാടുന്ന പോലെ ഹബീബിനെ പറ്റി പാടാൻ പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അതിനെ എതിർത്തിട്ടുണ്ടോ നബിതങ്ങൾ എതിർക്കാത്തത് എന്നാൽ പിൽക്കാലത്തുണ്ടായത് ആ പിൽക്കാലത്തുണ്ടായത് ബിദ്അത്ത് എന്ന വാക്കിന്റെ something new newly fashions newly invented പുതുതായി ഉണ്ടായത് എന്നർത്ഥം അതിനുണ്ട് എന്നാൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂ നഈം എന്നവർ ഉദ്ധരിച്ചിട്ടുള്ള വാക്കാണത് ഇമാമുന ശാഫിഈ തങ്ങൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പുതുതായി ഉണ്ടാകുന്നതും എതിർക്കപ്പെടേണ്ടതല്ലോ അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ മൈക്കിലൂടെ ഖുർആൻ ഓതിയിട്ടുണ്ടോ വിശുദ്ധമായ ഹറമിൽ മൈക്കിലല്ലയോ ഖിറാഅത്ത് നടക്കുന്നത് മൈക്കിലൂടെയല്ലേ ഖുതുബ ഓതുന്നത് അല്ലാഹുവിന്റെ ദീനിന്റെ വിശുദ്ധമായ ഖുർആൻ ഡിജിറ്റൽ സംവിധാനം ഞാൻ എന്റെ മൊബൈൽ ഫോണിൽ ഖുർആൻ ഓതുന്നത് ഡിജിറ്റൽ ഖുർആൻ നിന്ന് ഇത് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഇല്ല പക്ഷേ മുമ്പുണ്ടായിട്ടില്ലാത്തത് മുഴുവനും എതിർക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടാകുന്നതെല്ലാം എതിർക്കപ്പെടണമെന്ന് വരുമോ അങ്ങനെ വരുമെന്ന് വാദിക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾ ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞ ആ മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഇമാമുന അവറുകൾ മുജ്തഹിദായി ഇമാമാണ് ഇമാം അവറുകൾ മഹ്മൂദത്തുൻ മദ്മൂമ അല്ലാഹുവിന്റെ ദീനിനോട് എതിർപ്പില്ലാത്തത് പ്രശംസിക്കപ്പെടേണ്ടതാണ് ദീനിന് വിരുദ്ധമായത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി